18 വയസ്സ് കഴിഞ്ഞ ഏതൊരു മിഡിൽ ക്ലാസ് ബോയും അവൻ്റെ ലൈഫിൽ എപ്പോഴേലും അനുഭവിക്കുന്ന ഒരു പ്രത്യേകതര സിറ്റുവേഷനുണ്ട്. കാശില്ലാതെ, കൂടെ അവൻ്റെ പ്രണയമില്ലാതെ, കളിക്കൂട്ടുകാരെല്ലാവരും ജോലിയും വാങ്ങിച്ച് പണിക്ക് പോയിട്ട് ഒറ്റപ്പെടുത്തി, സംസാരിക്കാനൊന്നും ആളില്ലാതെ, ചിരിക്കാൻ പോലും ആവാതെ, വിഷമിച്ച് ഡൗണായി പോകുന്നൊരു സിറ്റുവേഷൻ, ദ ഡീപ്പ് ഡിപ്രഷൻ. നാല് ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് ഇരുട്ടിനെ പ്രണയിച്ച് നരകതുല്യമായി ഒറ്റപ്പെടുന്ന അവസ്ഥ. ഒന്ന് പൊട്ടിക്കരയാനോ പൊട്ടിച്ചിരിക്കാനോ പോലും പറ്റാതെ അങ്ങേയറ്റം കഠിനമായ ദിവസങ്ങൾ തള്ളി നീക്കേണ്ട അവസ്ഥ. കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പറ്റി തന്നേക്കാൾ വലിയൊരു തോൽവി ലോകത്ത് വേറെ ഇല്ല എന്ന് ചിന്തിച്ച് തളർന്നു പോകുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു ലോക തോൽവി ജീവിതം തനിക്കിന് വേണ്ട എന്ന് മനസ്സിലുറപ്പിച്ചിരിക്കുന്ന ആ ഒരവസ്ഥയിലാണ് അവൻ ആ ഗ്രാമത്തെക്കുറിച്ച് ഓർത്തത്, ഒന്നുകൂടെ അതിൽ കയറി നോക്കിയത്. വേറിട്ട കുറേ മനുഷ്യരെ കണ്ടപ്പോൾ അവൻ ആ സത്യം മനസ്സിലാക്കി. അവനല്ല ലോകമാണ്, ഹിയർ ഇസ് ദ മെഗാവൺസ്. സോ അവൻ കൂടുതൽ ഉന്മേഷവാനായി. താനൊരു ലോകതോൽവി അല്ലെന്നും അട്ടർ ഫ്ലോപ്പുകളിൽ ജസ്റ്റ് ഒരു സ്മോൾ ഫ്ലോപ്പ് മാത്രമാണ് താനെന്നും അവൻ അറിഞ്ഞു. അഭിമാനത്തോടെ അവൻ പറഞ്ഞു, സോ ആ ഗ്രാമത്തിലെ ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡുകൾ നമുക്കിനി ചർച്ച ചെയ്യാം. ഹൈ ഗൈസ്, ഇറ്റ്സ് മീ എകെ ടോക്ക്. ആക്ച്വലി ദിസ് ഈസ് എ കംബാക്ക് വീഡിയോ. യാ, കുറെ നാൾ ശേഷം വന്നതാണ്. സോ കാര്യം എന്താണെന്നൊക്കെ ഇൻട്രോ കണ്ടപ്പോ കുറച്ച് പേർക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ നമുക്ക് ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡ്സ് നോക്കാം. ഗൈസ്, പുറത്ത് ഭയങ്കര ചൂട് ഗൈസ്. അപ്പൊ നാട്ടിൽ നല്ല മഴയല്ല, അപ്പൊ നാട്ടിൽ പോകാൻ തോന്നി. പക്ഷേ റൂമിൽ വന്ന് കയറിയപ്പോ പകൽ തോന്നില്ല. ഇതാണ് കണി കാണാനുള്ള ഫസ്റ്റ് റീല്. എടാ എന്തോ നാട, ഇതൊക്കെയാണ് ട്രെൻഡ്. എന്തോ നാട, ഇത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഹായ് ഗൈസ്. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞു ജാസ്റ്റർ ഇപ്പത്തെ വീഡിയോസ് ഒക്കെ അടിപൊളിയാകുന്നുണ്ട്, പിന്നെ പൊന്നുസഖി ഞങ്ങൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. കുറെ വീട്ടിലെ ചോറൊന്നും കഴിക്കുന്നില്ല, പൊന്നുസഖി കാണുന്നതൊക്കെ ഭയങ്കര സങ്കടമാണ്. അച്ചുടാ, അത് ഏത് കുടുംബാവേത് പറഞ്ഞേ? ചിലപ്പോ ഇത് കാട്ടി പേടിപ്പിച്ച് പിള്ളേർക്ക് ചോറ് കൊടുക്കാനായിരിക്കും. ഗൈസ്, എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഭൂതം വരും പ്രേതം പിടിക്കുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പേടിപ്പിച്ച് ഫുഡ് തരാറ്. ചിലപ്പോ അതുപോലെ ഇത് കാണിച്ച് പേടിപ്പിച്ച് കഴിപ്പിക്കാനായിരിക്കും. അപ്പൊ എല്ലാരും ചോറൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുക. അപ്പൊ എല്ലാവർക്കും വേണ്ടി എന്റെ പൊന്നുസഖി. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, നിർത്ത്. സോ ഗൈസ്, വീഡിയോ ലൈക്ക് അടിക്കാത്ത ഒരു ഇപ്പന ലൈക്ക് അടിക്കുക. 50K ലൈക്ക് ടാർഗറ്റ്. ഗൈസ്, വിദ്യാഭ്യാസ മന്ത്രി റെഡ് അലേർട്ട് ഒക്കെ പ്രഖ്യാപിച്ചപ്പോ ഇന്ന് നല്ല മഴയൊക്കെ ഉണ്ടാവും വിചാരിച്ച് ഞങ്ങൾ കോട്ടൊക്കെ തന്നു. പക്ഷെ ഞങ്ങളെ മഴ ചതിച്ച്, അതുകൊണ്ട് ഞങ്ങൾ ഈ തോട്ടത്തെ വെള്ളത്തില് എന്താണ് ചാടി ചത്താലോന്ന് വരെ വിചാരിച്ച്. പക്ഷെ ഞങ്ങൾക്ക് വിഷമില്ല. ഇത് കൊറേ കേട്ട്, ഇത് കേട്ട് കേട്ട് എനിക്ക് ചെവി വേനിക്കുന്നു. ചെവി വായിക്കുന്ന അപ്പുറത്താണ് പോയിരി. ഇതെന്ത്? ഓക്കേടോ മോനെ. ഗൈസ്, ഇത് നല്ലൊരു വീഡിയോ ആണ്. അത് ക്യൂട്ടായോണ്ടായിരിക്കും ഇയാളി കിടന്നിട്ട് എണിക്കണേ. പാവം. ഇതിനെന്ത് ക്യൂട്ട്നെസ് മെഴുകണാ? ഇതെന്താടാ? നിർത്തോ, കൊറേ നേരം തന്നെ തൊഴുകണു. ഞാൻ എന്താ ഹനുമാൻ സ്വാമി, എഴുന്നിട്ട് പോടോ. അവന്റെ മുമ്പോട്ട് തൊഴുകല്. ഇതിൽ നീ ഇത്ര കിടിക്കാൻ എന്നിട്ടിരിക്കണേ? അത് തീറ്റ സാധനത്തിൽ എഴുതിയിരിക്കണ വീഡിയോ ആണ്.
അല്ലാണ്ട് നിന്റെ അമ്മൂമ്മടെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. എന്തെങ്കിലും ആവട്ടെ, ഇവന്റെ കൊറേ ഉണ്ട്. ഇത് മാത്രല്ല, മെയിൻ ആയിട്ട് ഈ ഒരു പാട്ടും പിന്നെ വേറൊരു BGM ഉണ്ട്. ഇത് രണ്ടും ഇട്ടിട്ട് പിന്നെ കൊളന്ത എന്ന് പറഞ്ഞൊരു ടൈറ്റിലും നിന്നെ കാണരുത്. പ്ലീസ് ലീവ് അസ് അങ്ങനെ ഈ ഇടയ്ക്ക് കുറച്ച് വെറൈറ്റി പാട്ടുകൾ വന്ന ട്രെൻഡ് ആയിരുന്നു. അതിലൊരെണ്ണം നല്ല കൊച്ച്. ആ കൊച്ച് അത് കൊള്ളാന്ന്, നല്ല ഓമനത്തുള്ള കൊച്ച്. അതിന്റെ മുഖത്തേക്ക് നോക്കി, അത് നീ എപ്പോഴും മുഖത്തേക്ക് നോക്കി. ഇതിലും നല്ല കൊച്ച്, നല്ല കുട്ടി. അമ്മയും തരക്കെടില്ല. ഈ പാട്ട് കൊള്ളാലേ, പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പാട്ട് പെട്ടിങ്ങ എന്താണോ നീ ഒരു മാതിരി ഹനുമാൻ മരുത്തു അമല കൊണ്ടു പോണ പോലെ പോണേ. ക്ലാസ് തുടങ്ങിയില്ലേ പിള്ളേർക്ക്? സ്വിച്ച് ഓഫ് ചെയ്തിരു പിന്നെയൊക്കെ. നൈസ് കോൺസെപ്റ്റാണ് മക്കളെ, അത് കൊള്ളാടാ. ഈ ട്രെൻഡിൽ ഏറ്റവും വെറൈറ്റി ആയിരുന്നത് കീപ്പ് ഇറ്റ് ബോയ്സ്. ഓ പില്ലഗ വെങ്കിടേ സൂടക ബോ. ഇയാള് പിന്നെയും വന്ന. എടാ 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 മരത്തടി മൊണ്ണേ, മേലെ അതിനെ റീല് വരരുത്. ഓ കാനക ബോത്തുണ്ടവോ. ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയണേ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം ഇരുന്ന് വീഡിയോ കാണുന്നുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്തേക്ക്, വലിയ കാശലവുള്ള പരിപാടി ഒന്നല്ലല്ലോ. ഞാൻ ഇങ്ങനെ കംബാക്ക് ഒക്കെ ഇട്ട് വന്നതല്ലേ. പ്ലീസ്, ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. ഇതാണ് വേറൊരു ഐറ്റം. അതായത് ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് ഈ വേർഡ്സ് കൊണ്ടുപോയിടും റീൽസിൽ. ഇത് എന്തിട്ടാ സംഭവം എന്ന് വെച്ചാൽ, ഇതാണ് റിയൽ സീൻ. ഇത് എന്തിട്ട് പറയണേന്ന് വെച്ചാ, അതൊന്നും എനിക്കറിയില്ല. ചോട്ടാ ഭീമിലെ ഒരു സീനാണ്, ഇതെങ്ങനെയോ വൈറലായി, അത് മാത്രം എനിക്കറിയാം. കണ്ടാ ഓന്ത്, ഗൈസ് ഓന്തിനെ വരെ ട്രെൻഡാക്കുന്നു കലികാലം. ബൈ. പിന്നെ ഗൈസ് ട്രെൻഡുകൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടാ. പലതരം ട്രെൻഡുകൾ ഇപ്പൊ ഇൻസ്റ്റയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഇൻസ്റ്റഗ്രാം ഒരു സീരിയൽ ഗ്രാമായി മാറുന്നുണ്ട്. ആ അതായത് പരസ്പരം ചന്ദനമഴ തുടങ്ങിയ സീരിയൽസ് ഒക്കെ ഇപ്പൊ ഇൻസ്റ്റയിൽ കയറിയ നിങ്ങൾക്ക് കാണാം. ഏഷ്യാൻ്റെ ഒന്നും കാണണ്ടിനി, വല്യമ്മമാർക്ക് ഇപ്പൊ ഏഷ്യാൻ്റിനും ഹോട്ട്സ്റ്റാറിനൊക്കെ വേറെ മക്കളുടെ ഇൻസ്റ്റഗ്രാം മേടിച്ചിട്ട് അതിലാണ് കയറിയിരിക്കണ സീരിയലാണ്. അതിച്ചിരി കൂടുതലല്ലേ? സോറി, അതൊരു ഫ്ലോയില് പറഞ്ഞു പോയതാ. ഗൈസ് എന്തായാലും നമ്മൾ ഈ ഒരു ചന്ദനമഴയും പരസ്പരവും അതുപോലെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയൽസിന്റെ ഒക്കെ റോസ്റ്റിംഗ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ വരുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പോയി കാണാൻ പറ്റും. ആൻഡ് അതിന്റെ പാർട്ട് 2 വേണമെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ കീബോർഡിലുള്ള മറ്റേ ചോപ്പ ലവില്ലേ, അതൊന്ന് കമന്റ് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. ബൈ ദ ബൈ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഒരു കാര്യം കൂടി ഗൈസ്, നമ്മുടെ ചാനലിൽ ഇനി കുറച്ച് വെറൈറ്റി സംഭവങ്ങൾ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. സോ വെയിറ്റ് ആൻഡ് സീ, അതായത് കാത്തിരുന്ന് കാണാം. ആൻഡ് AK Talk is signing out. ബൈ ബൈ ഗൈസ്.